മാങ്കുളം പവലിയൻ സംഘർഷത്തെ തുടർന്ന് മാങ്കുളം പഞ്ചായത്തിൽ അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് വിവിധ തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ പറഞ്ഞു. അന്വേഷണ വിധേയരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് കേസന്വേഷണം നടത്തുന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. 5 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണാത്ത പക്ഷം പഞ്ചായത്ത് ഭരണസമിതി വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മാങ്കുളത്ത് പവലിയൻ സംബന്ധിച്ച് ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് അടിയന്തരമായി മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ അറിയിച്ചു. അന്വേഷണ വിധേയരായ മൂന്നാർ ACF ജോബിനെയും മാങ്കുളം DFO സുഭാഷിനെയും സസ്പെൻഡ് ചെയ്ത് കേസ് അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിച്ചു. ജനപ്രതിനിധികൾക്കെതിരെയും പൊതുജനങ്ങൾക്കെതിരെയും എടുത്തിരിക്കുന്ന കള്ളക്കേസ് പിൻവലിക്കുക, പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വനം വകുപ്പ് കടന്നുകയറ്റം അവസാനിപ്പിക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൈക്കൊണ്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഈ പ്രശ്നം സംബന്ധിച്ച് 5 ദിവസത്തിനുള്ളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ 12-ാം തീയതി മുതൽ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുന്നതായും പ്രസിഡന്റ് അറിയിച്ചു. അന്വേഷണ വിധേയമായി മൂന്നാർ ACF ജോബിനെയും മാങ്കുളം DFO സുഭാഷിനെയും സസ്പെൻഡ് ചെയ്ത് കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാങ്കുളത്തെ ജനപ്രതികൾക്കെതിരെയും പാവപ്പെട്ട ജനങ്ങൾക്കെതിരെയും എടുത്ത കള്ളക്കേസ് പിൻവലിക്കുക. കൂടാതെ മാങ്കുളത്തെ ഭൂവിഷയത്തിൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഫോറസ്റ്റ് കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ സംബന്ധിച്ച് 5 ദിവസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങൾ 12-ാം തീയതി മുതൽ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ അടിമാലി.